നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് പുതിയ പദവി നൽകി കേന്ദ്ര സർക്കാർ. കൊൽക്കത്തയിലെ സത്യജിത് റേ എഫ് എൽ എം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായാണ് നിയമനം. 3 വർഷത്തേക്കാണ് നിയമനം. ഗവേണിംഗ് കൗൺസിൽ അംഗമായും നാമനിർദ്ദേശം ചെയ്യും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, നടനും മുൻ രാജ്യസഭാംഗവുമായിട്ടുള്ള സുരേഷ് ഗോപിയെ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അധ്യക്ഷനായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേണിംഗ് കൌൺസിൽ ചെയർമാന്റെ ചുമതലയും സുരേഷ് ഗോപി തന്നെ വഹിക്കും. ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ആശംസയും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അറിയിച്ചിട്ടുണ്ട്. സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷന്റെ അധ്യക്ഷനായി 3 വർഷത്തേക്കാണ് സുരേഷ് ഗോപിയുടെ നിയമനം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ട്വിറ്ററിലും അനുരാഗ് താക്കൂർ അറിയിച്ചിട്ടുള്ള വിവരത്തിൽ നിരവധി അഭിനന്ദന പ്രവാഹം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. 1995 കൊൽക്കത്തയിൽ സ്ഥാപിതമായിട്ടുള്ള സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ രാജ്യത്തെ സിനിമ ടെലിവിഷൻ പഠന രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. ഒപ്പം കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തലപ്പത്തേക്കാണ്, ഇതിന്റെ അധ്യക്ഷനായിട്ടാണ് ഇപ്പോൾ നടനും മുൻ രാജ്യസഭാംഗവുമായിട്ടുള്ള സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അടുത്തിടെ പ്രമുഖ നടനും തമിഴ് നടനായിട്ടുള്ള ആർ മാധവനെ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടും അതോടൊപ്പം ഗവേണിംഗ് കൌൺസിൽ ചെയർമാനായും കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ കൊൽക്കത്തയിലെ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തേക്ക് സുരേഷ് ഗോപിയെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.